വെൽക്കം ബാക്ക് ടു കാർവി ആർട്സ് ആൻഡ് ഫ്ലേവേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആയിട്ട് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം കിറ്റ്കാറ്റ് ആയിട്ടാണ്. സംഭവം നമ്മുടെ ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ കൂടി മോൾഡ് നമുക്ക് കിറ്റ്കാറ്റിൻ്റെ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോൾഡിൽ ചെയ്തത്. പക്ഷേ സംഭവമൊക്കെ നമ്മുടെ കറക്റ്റ് കിറ്റ്കാറ്റിൻ്റെ അതേ ടേസ്റ്റാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കിറ്റ്കാറ്റ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്ക് കോമ്പൗണ്ടും അതുപോലെ തന്നെ വേഫേഴ്സുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോമ്പൗണ്ട് ഡാർക്കും ഉണ്ട് മിൽക്കും ഉണ്ട്. അപ്പോൾ മിൽക്ക് തന്നെ എടുക്കണം, കാരണം ഡാർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിറ്റ്കാറ്റിൻ്റെ കളറും മാറും. നമ്മുടെ കിറ്റ്കാറ്റിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണല്ലോ, മറ്റേ ഡാർക്ക് എടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് ഡാർക്കായിപ്പോൾ. അതുപോലെ തന്നെ വേഫേഴ്സ് പല ഫ്ലേവറിൽ വരുന്നുണ്ട്, ഓറഞ്ച്, പൈനാപ്പിൾ, സ്ട്രോബെറി. നമ്മുടെ കിറ്റ്കാറ്റിന് പൊതുവെ ചോക്ലേറ്റ് ആണല്ലോ വരിക, അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ തന്നെ കിട്ടുന്നവർ അത് എടുക്കുക. വേറെ ഫ്ലേവേഴ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് അത് ഏത് വേണമെങ്കിൽ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്, ഇതിനിപ്പോൾ അങ്ങനെ പ്രത്യേക കണക്കൊന്നുമില്ല കേട്ടോ, നമ്മൾ എത്ര വേഫേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കേണ്ടത്. ഞാനിതിൻ്റെ ഒരു കാൽഭാഗം ഞാൻ മുന്നേ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഒരു ഹാഫും കൂടി ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് നമുക്കൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ചെറിയ പീസൊക്കെ ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ, ഇതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കോമ്പൗണ്ട് മുഴുവൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനിത് ഒന്ന് മെൽട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം അവിടെ നല്ലപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് തിളച്ച വെള്ളത്തിൻ്റെ മേലേക്ക് വെച്ച് നമുക്കിത് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മുടെ ഈ ബൗള് നമുക്കിതിന് ഇറക്കി വയ്ക്കാം കേട്ടോ. പെട്ടെന്ന് മെൽട്ടാവും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എപ്പോഴും സിമ്മിലിട്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർഡാവും നമ്മുടെ ചോക്ലേറ്റ്, ഒരു സിൽക്കി ടെക്സ്ചർ വരില്ല. അടിഭാഗം ഒന്ന് മെൽട്ടായി ഇങ്ങനെ വരുന്നുണ്ട്. ആ നേരത്ത് നമുക്കൊന്ന് തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ആവിയിലിരുന്നിട്ട് ഇത് ശരിയായിക്കോ. ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതാക്കാം, കാരണം ആ ഒരു ഇത് മതി, കാരണം മെൽട്ടായി വരുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തരുത് കേട്ടോ, അളക്കൽ നൽകിക്കൊണ്ടിരിക്കണം. ഇവിടെ എൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സിൽക്കി നല്ല ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ചൂടുവെള്ളത്തിൽ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഒക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കിക്കൊടുക്കും, ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അധികം ചൂടാറി കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് നമ്മുടെ മോൾഡിലിടുമ്പോൾ ശരിയാവില്ല. അപ്പോൾ അധികം ചൂടാറുന്നതിന് മുൻപ് തന്നെ നമുക്കത് നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കേണ്ടതാണ് കേട്ടോ, അങ്ങനെ പെട്ടെന്ന് സെറ്റാവും. ഞാനപ്പോൾ ഇത് മാറ്റാൻ പോവാണ്, പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് കേട്ടോ ഇളക്കുന്നത്. അപ്പോൾ മോൾഡിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കയ്യിലൊരു സൂത്രമുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സ്പൂണിലൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് നമുക്ക് മോൾഡിലേക്ക് എടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്, നമുക്കിനിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്കിടാം കേട്ടോ. കിറ്റ്കാറ്റിൻ്റെ മോൾഡ് എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഈ ഒരു മോൾഡാണ് കിട്ടിയത്. അപ്പോൾ കിട്ടുന്നവരുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ, അത് നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനിത് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെൽട്ട് ചെയ്ത ചോക്ലേറ്റ് നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതാകുമ്പോൾ പുറത്തേക്കൊന്നും പോവില്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേഫേഴ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഒറ്റ ബാറായിട്ട് വെക്കുന്നത്, കാരണം ഞാൻ പറഞ്ഞല്ലോ ശരിക്കും കിറ്റ്കാറ്റിൻ്റെ മോൾഡ് കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് ശരിയാണേ, അപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റ ബാറായിട്ടാണ് ഇടുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ.
നമുക്കിനി ബാക്കി ഭാഗം കൂടി നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഷേപ്പ് നോക്കേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ ടാപ്പ് ചെയ്ത പോലെ ഒന്നുകൂടി ടാപ്പ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പിൽ വരും കേട്ടോ. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്തെടുത്ത് ഞാൻ നമ്മുടെ ചോക്ലേറ്റ് നല്ല നമ്മുടെ കിറ്റ്കാറ്റ് ഇത് ശരിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രീസറിലൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ കേട്ടോ. നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ കിറ്റ്കാറ്റിൽ ഞാൻ 10 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ കിറ്റ്കാറ്റ് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഷേപ്പ് മാത്രമേ കേട്ടോ നമ്മുടെ മോൾഡ് കറക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പായത്. കറക്റ്റ് നമ്മുടെ ആ കിറ്റ്കാറ്റിൻ്റെ മോൾഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കിട്ടുന്നവരുണ്ടെങ്കിൽ അത് വെച്ച് നോക്കിയാൽ മതി. ഇത് ടേസ്റ്റ് നമ്മുടെ കിറ്റ്കാറ്റിൻ്റെ അതേ സെയിം ടേസ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു കേട്ടോ. കേട്ടോ കറക്റ്റ് നമ്മുടെ കിറ്റ്കാറ്റിൻ്റെ അതേ കണ്ട വേഫേഴ്സൊക്കെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആക്കിയിട്ട്. അപ്പോൾ നമ്മൾ വേഫർ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കണം. അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് കണ്ടു ഈ ഒരു സെൻറ്ററിലായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കിറ്റ്കാറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.